അയോധ്യാകാന്ഡം ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞിന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസുമോർക്കനീ. വഗ്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമമെത്രയുമൽപകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ, മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരം. ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായ തൻ വൈഭവം. ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാമ്പുസമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ.
രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. തൊന്മാംസരക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം. മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്ക എന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകേ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനിത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടൂ. മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപുമാ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയേ കാമസുരഭികേ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പദാത്മാവുകേ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം
പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേവരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനീ മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെപ്പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശുപതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതിങ്ങിച്ചയെന്നുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവ്രത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം മാതാവു മോദാലനുവദിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാം പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈകൊണ്ടെടുത്തുൽസംഗസീംനി ചേർത്താദരാൽ മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകൻ മാരേ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി
സർഗസ്ഥിതിലയകാരിണീ ചണ്ഡികേ, എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർദ്ധിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഢഗാഢം പുണർന്നുടൻ ഇരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചീടിനാൾ തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോ. തൊൽപാദ സേവാർത്ഥമായിന്നടിയനുമിപ്പോൾ വഴിയെ വിടകൊള്ളവനെന്നുമേ മോദാലതിന്നായനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാങ്കതുല്യവദന രഘുപതേ, എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാതൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു. സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധി. വാരണവീരനെങ്ങുമവല്ലഭ ഗൗരാദപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചുവാണിടുക. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളമാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കേ വനരാജ്യം തരുവതി നിന്നു തോന്നിടുവാനെന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ, വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ.
തന്വീ കുലമൗലിമാലികേ കേൾക്കനി മന്നവൻ കേകേയ പുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യെ പതിനാലു വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ രാഘവനിദ്ധം പറഞ്ഞതു കേട്ടൊരു രാഗാശശിമുഖിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കാകുൽസ്ഥലും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിന എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്രസൂകര സൈരിഭവാരണ വ്യാളഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റേ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കട്ടുംകഷായങ്ങൾ ബാലയെ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപാന്നപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതാതവ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കുമറികടോ എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാലതിന്നുടനില്ലൊരു സംശയം ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാനാധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാനിധേ
പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടെ സന്നിധൗ സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലുമുള്ളും പുഷ്പാസ്തരണതുല്യങ്ങളെനിക്കേതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടുല ഏതുമേ പീഡയുണ്ടാകയില്ലെന്മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്രവിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയുമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലവും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ പാണിഗ്രഹണമന്ത്രാർത്ഥവുമോർക്കണം പ്രാണാവസാനകാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളമാദരാ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയവേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാലാനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടുന്നിതശ്രുജലങ്ങളും ജാനകീ ദേവിയു
മൻപോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാമയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴുമഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ള പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലായ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമനാത്മാ രാമനംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ ഹാ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടക നിന്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ല ഇന്നലയോളവും ഇന്നിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും കേകേയ പുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നതിനു വനത്തിന്നു ഭരതനും വാഴ്കെന്നു വന്നു കൂടും ധരാമണ്ഡലം പോക നാമെങ്കിൽ വനത്തിന്നു കൂടവെ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ
ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തിതന്നേരം.